പോലീസുകാരുടെ കൈകളിൽ തെളിവായിരിക്കുക. അപ്പോഴാ നീ രക്ഷിക്കാൻ നടക്കുന്നത്. ഞാൻ രക്ഷിക്കുമേ. എങ്ങനെയും രക്ഷിക്കും. ഇതൊരു കൊലക്കേസാണ് സർ. ആരാണ് നമ്മുടെ കക്ഷി? എന്റെ ഹസ്ബൻഡാണ്. എനിക്ക് വേണ്ട. രാധിക, രാധിക റെഡിയായോ? ആ, നമുക്ക് ഇറങ്ങിയാലോ. അഡ്വക്കേറ്റ് സ്റ്റേഷനിലേക്ക് വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട. ചേച്ചി, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടടാ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകുമ്പോ പിന്നിൽ നിന്ന് വിളിക്കരുതെന്ന്. ഓ, അന്ധവിശ്വാസം. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അതിനേക്കാളും വലിയ അത്യാവശ്യമൊന്നും ആയിരിക്കുമല്ലോ ചേച്ചിയുടേത്. കൃഷ്ണയെ പുറത്തിറക്കാൻ പറ്റുമെന്നറിയാൻ വക്കീലിനെ കാണാനായിട്ട് പോവാ ഞാന് രാധിക. നിനക്കോ അമ്മയ്ക്കോ എന്റെ കൂടെ വരാനുള്ള മനസ്സില്ലല്ലോ. അത് ഞാൻ വിട്ടു. പക്ഷെ പോകുന്ന കാര്യം മുടക്കുന്ന രീതിയിൽ ശകുന പിഴയായിട്ട് വരല്ലേ വരത്തെ. ഞാൻ പുറകിന്ന് വിളിച്ചത് ശകുന പിഴയായിട്ട്. അളിയൻ ഇപ്പൊ പുറത്തിറങ്ങിയില്ലെങ്കിൽ അതാ നല്ലതെന്ന് കരുതിയാ മതി. എന്ത് വർത്തമാനോ ഭരത്തെ നീ പറയുന്നേ? ഭരത്ത് പറയുന്നതാണോ കുറ്റം? കൃഷ്ണേട്ടൻ ചെയ്തതിന് ഒരു കുഴപ്പമില്ലേ? നാണം കെട്ട് തൊലി ഒരിഞ്ഞോ മനുഷ്യൻ നടക്കുന്നത്. വെറുതെ പറയുന്നതല്ല ചേച്ചി. അളിയൻ അയാളെ കൊല്ലുന്ന ദൃശ്യങ്ങളാ ഇപ്പൊ വാട്സപ്പിലും യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ. ഈ അവസ്ഥയിൽ അളിയൻ ഇപ്പൊ പുറത്തിറങ്ങി വന്ന എന്ത് നാണക്കേടാന്ന് ഓർത്തു നോക്കിയേ. കൊലപാതക എന്ന മുദ്ര തലയിൽ പതിഞ്ഞു കഴിഞ്ഞ ഒരാളായി ഇപ്പൊ കൃഷ്ണേട്ടൻ.
ഈ ജന്മം ആ പേരിൽ നിന്നൊരു മോചനം കിട്ടില്ലല്ലോ. ചേച്ചിക്ക് നല്ല ബുദ്ധി തോന്നണെന്ന് പ്രാർത്ഥിക്കാനാ അമ്മ രാവിലെ മുത്തിനെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോയത്. എന്ത് നല്ല ബുദ്ധിയാ എനിക്ക് തോന്നണേന്ന് അമ്മയ്ക്ക് പ്രാർത്ഥിക്കാനുള്ളത്? വേറെന്താ, കൊലപാതകപ്പട്ടം കിട്ടിയ അളിയനെ മനസ്സുകൊണ്ട് ചേച്ചി ഉപേക്ഷിക്കണമെന്ന അമ്മയുടെ പ്രാർത്ഥന. എത്രയും പെട്ടെന്ന് ചേച്ചി ഒരു ഡിവോഴ്സ് എടുത്തിരുന്നെങ്കി എന്ന് അമ്മ കൂടെ കൂടെ പറയുമായിരുന്നു. ഓ, അമ്മ അങ്ങനെ പറഞ്ഞ ഉടനെ നിങ്ങൾ രണ്ടുപേരും അതിനെ പിന്തുണച്ചു കാണും അല്ലേ? അതല്ലേ നല്ലത്, ചേച്ചിക്ക് നന്മ വരണമെന്നാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. നല്ല നന്മ, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഈ നന്മ എനിക്ക് വേണ്ടെങ്കിലോ? എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവ് കൃഷ്ണ, എന്റെ മകളുടെ അച്ഛൻ, അയാൾക്കറിയാതെ ഒരു തെറ്റുപറ്റി പോയെന്ന് കരുതി ഉടനെ ആ മനുഷ്യനെ ഉപേക്ഷിച്ചു പോകാൻ കരിങ്കല്ലല്ല എന്റെ മനസ്സും ഹൃദയവും. ചേച്ചി, ഞങ്ങൾ പറയുന്നത് മിണ്ടരുത്. നിനക്കൊരു വീഴ്ച പറ്റിയ ഉടനെ താലി ചരടും വലിച്ചു പൊട്ടിച്ച് നീരജയോട് ഇറങ്ങിപ്പോകാനാണോ നീ ഉപദേശിക്ക? നീരജയ്ക്ക് ഒരു തെറ്റു പറ്റിയ ഉടനെ അവളെ കൈയോടെ പിടിച്ച് റോഡിലേക്ക് ഇറക്കി വിടുകയാണോ നീ ചെയ്യുക? ഒരുപക്ഷെ നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും, പക്ഷെ എന്നെ കിട്ടില്ല. കാരണം ഈ ഞരമ്പിലൂടെ ഒഴുകുന്നത് മൃഗത്തിന്റെ രക്തമല്ല മനുഷ്യന്റെയാ. വരാധികെ. പിന്നെ അമ്പലത്തിന് തൊഴുതു പ്രാർത്ഥിച്ച് അമ്മ തിരികെ വരുമ്പോ പറഞ്ഞേക്കണം മുത്ത് എന്റെയും കൃഷ്ണയുടെയും മകളാണ്, ഞങ്ങളുടെ ജീവിതത്തിലെ തുരങ്കം വെക്കാൻ മുത്തിനെ കൂട്ടുപിടിക്കണ്ടാന്ന്. ഞാനത് സമ്മതിക്കില്ല. വെള്ളം കുടിക്കുക. നല്ല ദാഹം ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലെ മുതൽ ഒന്നും കഴിക്കാതെ നടക്കുന്നതല്ലേ? മനസ്സിന്റെ ബലം കൊണ്ട് പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരായിരുന്നു. ഏയ് വേണ്ട. അല്ല, രാധിക എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഏയ് അതൊന്നും സാരമില്ല, എനിക്കാവുന്ന അത്ര പ്രശ്നമല്ല. ഒന്നോ രണ്ടോ ദിവസം വേണമെങ്കിലും ആഹാരമില്ലാതെ ഞാൻ പിടിച്ചു നിൽക്കും. ശീലമുണ്ട്. സുഖമില്ലാത്തതല്ലേ? എന്തൊക്കെയോ മരുന്നും കഴിക്കുന്നില്ലേ? ഈശ്വര, ഞാനത് മറന്നു. ചെല്ല്, പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വാ. ചെല്ല്. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. വക്കീൽ ഇപ്പൊ വന്നാലോ? അതല്ലേ ഇപ്പൊ പ്രധാനം. ഞാൻ പട്ടിണി കിടക്കുന്നതിന് കാരണമുണ്ട്, എന്റെ ഭർത്താവാ കൃഷ്ണ. പക്ഷെ ഇന്നലെ കൃഷ്ണയെ അറസ്റ്റ് ചെയ്തത് മുതൽ രാധിക ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്താ അത്? അമ്മയും ഭർത്താവും നീരജയും പോലും ഒരു നേരത്തെ ആഹാരം വേണ്ടാന്ന് വെച്ചിട്ടില്ല. എന്നിട്ടും രാധിക മാത്രം എന്തുകൊണ്ടാ അത്? രാധിക, ഞാനെന്ത് പറയാനാ? എന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അതോ ഏയ്, അങ്ങനൊന്നുമില്ല. എനിക്ക് കുറച്ചുകൂടി വെള്ളം തരൂ. വക്കീല് വന്നല്ലോ, വാ. ഹലോ സർ. ഹലോ കാവ്യ. നമസ്കാരം. ഞങ്ങള് കുറച്ചുനേരമായിട്ട് സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ കൃഷ്ണയുടെ കേസ് പരമാവധി വിശദമായി ഒന്ന് പഠിച്ചു നോക്കിയിട്ട് ഇറങ്ങിയത്. എന്തെങ്കിലും പ്രതീക്ഷകൾക്കോ ലൂപ്പ് ഹോളുകൾക്കോ സാധ്യത ഉണ്ടോന്നല്ലേ നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് സാറിന് എന്തെങ്കിലും സാധ്യതകൾ തെളിഞ്ഞു വന്നോ കൃഷ്ണയെ രക്ഷിക്കാൻ?
ഏതാണ്ട് 95% പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള വെറും 5% നമ്മുടെ സാധ്യത കിടക്കുന്നത്. 5% എന്ന് പറയുമ്പോ അത് വളരെ നിസ്സാരമല്ലേ സാർ? ബാക്കി 95% സാധ്യതയും കൃഷ്ണ പ്രതിയാകാനല്ലേ? അതെ. പക്ഷെ ആ 5% ഊതിത്തെളിച്ച് 60% നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്തായാലും വൈകണ്ട, വരൂ. ഞാൻ വന്നതെന്തിനാണെന്ന് മനസ്സിലായോ? ആ പിന്നെ മനസ്സിലാവായിരിക്കോ. ഇവരെ രണ്ടുപേരും കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്താൻ എന്തൊരു ഉത്സാഹമാണ്. വെറുതെയാണോ നാട്ടിൽ കൊലയും കൊള്ളയൊക്കെ പെരുകുന്നത്? അതെന്താ സാറേ അങ്ങനെ ഒരു വർത്തമാനം? അല്ല പറയാതിരിക്കുന്ന ഇങ്ങനെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അപ്പം മുതൽ പോലീസുകാർക്ക് ജോലിയാണ്. നല്ലപോലെ കഷ്ടപ്പെട്ട ഒരു കൊലയാളിയെ പിടിക്കുന്നത്. അപ്പം മുതൽ ബന്ധുക്കളാ സ്വന്തക്കാരാന്ന് പറഞ്ഞ് പോരുക ഓരോരുത്തരും ഇങ്ങോട്ട്. പ്രതിയെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ വന്നിരിക്കുന്നത് സാറിന്റെ തറവാട്ട് മുറ്റത്തൊന്നുമല്ല, ഒരു പോലീസ് സ്റ്റേഷനിലാ. സൂക്ഷിച്ച് സംസാരിക്കണം. വളരെ സൂക്ഷിച്ച് തന്നെയാ ഇതുവരെ സംസാരിച്ചതും പെരുമാറിയതും. പക്ഷേ സാറിന്റെ മുഖത്തും കണ്ണിലും ഒക്കെ കിടന്ന് തിളങ്ങുന്നുണ്ട് ഒന്നാന്തരം പുച്ഛം. ഇനി അത് സഹിക്കേണ്ട കാര്യമില്ല. നിന്റെ ഭർത്താവ് ഒരാളെ കൊന്നേനെ, ഞങ്ങളാണോ കുട്ടക്കാര്? കൊന്നുവെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഉടനെ അതും വിശ്വസിച്ച് മാറിയിരിക്കണോ ഞങ്ങള്? പോലീസാണോ ഈ നാട്ടിലെ കോടതിയും ജഡ്ജും സകല ഡിവിഷൻ ബെഞ്ചുകളും? അല്ല സാർ, സഹിച്ചും ക്ഷമിച്ചും ഞങ്ങളും മടുത്തു. ഒരൊറ്റ ദിവസം കൊണ്ട് അനുഭവിക്കാവുന്നതിന്റെ പരമാവധി മാനസിക പീഡനം ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി വയ്യ. വക്കീലേ, ഇതാ ഇപ്പൊ നല്ല കാര്യമായത്. ഇവരുടെ പറച്ചിൽ കിട്ടാ തോന്നുമല്ലോ ഞങ്ങൾ എന്തോ വലിയ കുറ്റം ചെയ്തെന്ന്. എടി പെണ്ണെ, ദേ നീ ഇവരുടെ ജോലിക്കാരിയല്ലേ, നീ പറ ഞാൻ നിന്റെ കൊച്ചമ്മയുടെ ഈ നിമിഷം വരെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? സാർ ഇവിടെ പറഞ്ഞതും ചെയ്തതും എല്ലാം വളരെ നല്ല കാര്യങ്ങളാണെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല സാർ. കൃഷ്ണ സാറ് ഈ സമൂഹത്തിൽ അത്ര മോശമായിട്ട് ജീവിക്കുന്ന വ്യക്തിയൊന്നുമല്ല. ഒരു കുറ്റം ചെയ്തു എന്ന് പോലീസിന് തോന്നിയ ഉടനെ തന്നെ അദ്ദേഹത്തെ കയ്യാമം വെച്ച് വലിച്ചഴിച്ച് കൊടും ക്രിമിനലിനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി. കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ ഒരവസരം കിട്ടുന്നതിന് മുമ്പേ കൊലയാളിയായി മുദ്രകുത്തി. അദ്ദേഹത്തിന്റെ ജാമ്യകാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായി വക്കീലുമായി സ്റ്റേഷനിലെത്തിയ ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയോട് മനസ്സിടിക്കും വിധം സംസാരിക്കുന്നു. ഇതിനപ്പുറം ഒരു പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന അങ്ങ് എന്ത് മോശമായിട്ട് പെരുമാറാനാണ് സാർ? ഇവര് പറഞ്ഞതിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ അന്വേഷിക്കുന്നോ ചോദിക്കുന്നോ ഇല്ല എസ് ഐ സാറേ. എനിക്കൊന്നേ അറിയേണ്ടതുള്ളൂ, ആർക്കാണ് കൃഷ്ണയെ പ്രതിയാക്കി ഈ കേസ് ക്ലോസ് ചെയ്യാൻ ഇത്ര താല്പര്യം? അങ്ങനെ സ്ഥാപിത താല്പര്യമൊന്നും ഇല്ല വക്കീലേ. അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണല്ലോ എസ് ഐ സാറേ. കൃഷ്ണയാണ് ഈ കൊലപാതകം ചെയ്തതെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഒരു വീഡിയോ റെക്കോർഡിംഗ് ആണ്. എന്ത് വീഡിയോ റെക്കോർഡിംഗ്? ഏത് വീഡിയോ റെക്കോർഡിംഗ്? അതൊക്കെ ഒറിജിനലാണോ ഫേക്ക് ആണോ എന്ന് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അതുപോലെ തന്നെ ഒരു മരണം നടന്നാൽ അത് കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ എന്നറിയാൻ ഒരു ഉദ്യോഗസ്ഥൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട റിപ്പോർട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഓട്ടോപ്സി റിപ്പോർട്ട്, ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഫോറൻസിക് സർജൻ സമർപ്പിക്കുന്ന റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നേ ഉള്ളൂ. ഞാൻ ഊഹിച്ചത് ശരിയായി. എങ്കിൽ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണ്ടായിരുന്നോ? അത് പിന്നെ ഞങ്ങള് മറുപടി പറയണം സാർ. ഞാൻ മാത്രമല്ല അന്വേഷണ ചുമതലയുള്ള ആള്, ഒന്ന് സംസാരിക്കട്ടെ. ഹലോ മാഡം, ഇവിടെ സ്റ്റേഷനെ കുറിച്ച് പ്രശ്നമാണ്. എന്ത് പ്രശ്നം? അത് അല്ല, ഈ കൊലപാതകം നടത്തിയ കൃഷ്ണയില്ലേ, അയാളുടെ ബന്ധുക്കളും വക്കീലും ഒക്കെ വന്നിട്ട് ഇവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. പോലീസിന്റെ നടപടിയെ ചോദ്യം ചെയ്യുക.
മാഡം ഒന്നും പറഞ്ഞില്ല. എടോ, ഒരു കാരണവശാലും അവരോട് തന്നെ എതിർത്തൊന്നും പറയരുത്. പറയുന്നത് കേട്ടാ മതി. പ്രശ്നം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് സംശയമുണ്ട്. എന്താ മാഡം, എന്താ കാര്യം പറയാ? ഓക്കെ മാഡം. മനസ്സിലായോ തനിക്ക് ഞാൻ പറഞ്ഞെന്താണെന്ന്? മനസ്സിലായി. എങ്കിൽ പറഞ്ഞപോലെ ചെയ്. ഓക്കെ മാഡം. എന്താ തന്നെ മാഡം പറഞ്ഞത്? ഞങ്ങളങ്ങ് ഹിംസിക്കാനോ? അങ്ങനെയല്ല, നമുക്ക് നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടെ? അത് പിന്നെ. ഗുരുവായൂരപ്പ, സാറിനെ ഒന്ന് ഇറക്കി തരണേന്ന് എന്തോരം ഞാൻ പ്രാർത്ഥിച്ചതാ, നീ കേൾക്കാത്തത് എന്താ? ഇന്ന് മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, സാറിനെ ഒന്ന് രക്ഷിക്കൂ. സാർ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളല്ലേ, നല്ല ആളല്ലേ, എന്നിട്ടും എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? കണ്ടോ മുത്തേ, കൃഷ്ണയുടെ സ്വന്തം മോളായ നീ ഇവിടെ നിൽക്കുമ്പോ ജോലിക്കാരിയുടെ മകൾ കൃഷ്ണയ്ക്കായി പ്രാർത്ഥിക്കുക, ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? സ്വന്തം മകളായ നിനക്കില്ലാത്ത സ്നേഹം ഈ മണിക്കുട്ടിക്കുണ്ടല്ലോ എന്നല്ലേ. മണിക്കുട്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തന്നെയുള്ള പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവുക, ഇനി സാറിനെ ഇവിടെ കൊണ്ടുവന്നാ മാത്രമേ ഞാൻ എഴുന്നേക്കൂ. ഓ, വലിയ തപസ് ചെയ്യാൻ പോവായിരിക്കും മുനിവരിയ. എന്നെ മോശക്കാരിയാക്കാനാ ഈ അഭ്യാസം. എന്റെ ഗുരുവായൂരപ്പ, സാറിനെ എത്രയും വേഗം കൊണ്ടുവരണേ. അവള് തപസ് തുടങ്ങി, ഇനിയിപ്പൊ കാവ്യ തിരിച്ചു വരുന്നത് വരെ അവൾ ഈ ഇരിപ്പിരിക്കും. അമ്മ കണ്ടാ പിന്നെ ഇവളെ പോക്കി തല വെച്ചോടെ നടക്കും. എന്റെ ഗുരുവായൂരപ്പ, സാറിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണേ. എന്റെ ഗുരുവായൂരപ്പ, ഇത് സമ്മതിക്കാൻ പാടില്ല. വാ, ഒരു പണിയുണ്ട്. എടി, ഇവിടെ എന്ത് പണിയാടി നിനക്ക്? ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അയ്യോ, ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. എണീക്കടി, എണീക്കാൻ. ഇവിടെ ഇരുന്ന് നീ ഒരു നാടകവും കളിക്കണ്ട. നിന്റെ അച്ഛനൊന്നും അല്ലല്ലോ പോലീസ് പിടിച്ചോണ്ടുപോയ കൃഷ്ണ. ആണോടി, സാറിന് എനിക്കും ഇഷ്ടമാണല്ലോ, എന്റെ അച്ഛനെ പോലെ ഇഷ്ടോ? അയ്യോടാ, അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്ടമൊന്നും ഇവിടെ എടുക്കുന്നില്ല. ദേ, ഈ മുത്തു മാത്ര കൃഷ്ണയുടെ മകൾ. അച്ഛന് വേണ്ടി മുത്തു പ്രാർത്ഥിച്ചോളൂ. നിന്റെ പ്രാർത്ഥന കേൾക്കാൻ ഇരിക്കുവല്ല ഭഗവാൻ, ഈശ്വരൻ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും മുത്തേ, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണമെന്ന് മാത്രം. ആ, ഞാൻ പ്രാർത്ഥിച്ചോളാം, നീ അങ്ങോട്ട് മാറിയാ മതി. മാറടി അങ്ങോട്ട്, മാറടി. മുത്തേ, നീ ഒന്ന് പ്രാർത്ഥിക്ക. നന്നായിട്ട് പ്രാർത്ഥിച്ചോ മോളെ. ഭഗവാനെ, എന്റെ അച്ഛനെ രക്ഷിക്കണേ, ഞാൻ പ്രാർത്ഥിക്കുന്ന കേക്കണേ. എന്ത് നോക്കി നിക്കുവാടി, പോയി വേറെ വല്ല ജോലിയും ചെയ്യാൻ നോക്ക്. ഭഗവാനെ, എന്റെ അച്ഛനെ രക്ഷിക്കണേ, ഞാൻ പ്രാർത്ഥിക്കുന്ന കേക്കണേ.
ഇവരാര്? അന്ത് കൊലയാളില്ല, അവരോട് പൊണ്ടാട്ടി. എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്ന്? കൊലപാതകയായ കെട്ടിയവരെ രക്ഷിച്ചെടുക്കാനാണോ? എന്റെ ഭർത്താവിനെ എനിക്ക് രക്ഷിക്കണ്ടേ? അതിനുവേണ്ടി ഏതറ്റം വരെ പോകുക എന്നതല്ലേ ഒരു ഭാര്യയുടെ ധർമ്മം? എന്റെ ഭർത്താവിന്റെ ശവം എടുക്കായിരുന്നു ഇന്ന് നിന്റെ ഭർത്താവ് കാരണം. നിങ്ങളാണോ മരിച്ചുപോയ ഗോപാലിന്റെ അച്ഛൻ? സംഭവിച്ചതൊന്നും ഇനി തിരുത്താൻ പറ്റില്ലല്ലോ. നഷ്ടപരിഹാരമായി എന്തെങ്കിലും തരാനേ നിവൃത്തിയുള്ളൂ. ഇതൊക്കെ നഷ്ടപരിഹാരം, എനിക്കൊന്നും വേണ്ട. അച്ഛന് വേണ്ടെങ്കി വേണ്ട, നളിനിക്ക് തരട്ടെ കുറച്ച് പൈസ. പകരം കൃഷ്ണസാറിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം.